നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റഷ്യ നടത്തിയ ആണവ മിസൈൽ പരീക്ഷണം അമേരിക്കയെ ആക്രമിക്കാൻ തയ്യാറാണെന്ന കൃത്യമായ പ്രഖ്യാപനം കൂടിയാണ് എന്ന വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ തീയിട്ടും തീയിടാൻ പ്രേരണ നൽകിയും അശാന്തി പടർത്തി മുന്നോട്ടു പോകുന്ന അമേരിക്കയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ തന്നെയാണ് റഷ്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള റഷ്യയുടെ പുതിയ നീക്കം അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം രണ്ടര വർഷം പിന്നിട്ടിരിക്കെ രാജ്യത്തേക്ക് മിസൈലുകൾ വർഷിക്കാൻ നാറ്റോയ്ക്ക് പദ്ധതിയുണ്ടെന്ന വിവരം ലഭിച്ചതോടെയാണ് ആണവ മിസൈലുകൾ തന്നെ റഷ്യ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയും നാറ്റോയും ചിന്തിക്കും മുൻപ് തന്നെ ആക്രമിച്ചിരിക്കണമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിന്റെ നയം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് റഷ്യ അസാധാരണമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഇറാനും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള റഷ്യൻ ചേരിയെ ആവേശത്തിലാക്കിയിട്ടുണ്ട് അവസരം മുതലാക്കി അമേരിക്കൻ ചേരിയിലുള്ള തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈനയും തയ്യാറായാണ് നിൽക്കുന്നത് റസ്റ്റ്യൻ വ്ളാഡിമർ പുട്ടിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ആണവ മിസൈലിന്റെ പരീക്ഷണം റഷ്യ നടത്തിയിരിക്കുന്നത് ഇന്റർ കോണ്ടിനെ ബാലസ്റ്റിക് മിസൈലുകളാണ് റഷ്യ പരീക്ഷിച്ചത് നിരവധി തവണ പരീക്ഷണം ഉണ്ടായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യുന്നത് കര കടൽ ആകാശ മാർഗങ്ങളിലൂടെയാണ് റഷ്യ മിസൈലുകൾ പരീക്ഷിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായിരുന്നു ഈ പരീക്ഷണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ റഷ്യ എല്ലാറ്റിനും തയ്യാറായി നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് മിസൈൽ പരീക്ഷണത്തിന് ശേഷം പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് പുടിന് പുറകെ റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും ശത്രുക്കളുടെ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാൻ റഷ്യ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് റഷ്യയിൽ ഏത് രാജ്യത്തിന്റെ ചിഹ്നം പതിഞ്ഞ ആയുധം വീണാലും ആ രാജ്യത്തെ ആക്രമിക്കാനാണ് റഷ്യൻ സൈന്യത്തിന് പുട്ടിൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം റഷ്യയുടെ ഇപ്പോഴത്തെ പ്രകോപനത്തിൽ ആകെ വിരണ്ടിരിക്കുന്നത് അമേരിക്കയാണ് ഒരു കുഞ്ഞു മിസൈൽ പോലും അമേരിക്കയിൽ പതിക്കുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ അവർക്ക് കഴിയുകയില്ല അമേരിക്കൻ സൈനികർ പോലും യുദ്ധം ആഗ്രഹിക്കാത്തവരാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ഇറാന്റെയും സൈനികർ അങ്ങനെയല്ല പോരാട്ട വീര്യത്തിൽ ഇവർക്കൊപ്പം നിൽക്കാനുള്ള മനോധൈര്യം അമേരിക്കൻ സൈനികർക്കുണ്ടോ എന്നത് തന്നെ സംശയമാണ് അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ രാജ്യങ്ങളിലെ സൈനികർ പാഴാക്കുകയുമില്ല അവർ അത്തരമൊരു ഉത്തരവിനായാണ് കാത്തിരിക്കുന്നത് അമേരിക്കയുടെയും അവരുടെ സഖ്യ രാജ്യങ്ങളുടെയും സകല ശത്രു രാജ്യങ്ങളെയും ഒപ്പം നിർത്തി അമേരിക്കക്കെതിരെ വ്യത്യസ്ത പോർമുഖങ്ങൾ തുറക്കാനാണ് റഷ്യ പദ്ധതിയിട്ടിരിക്കുന്നത് അതായത് അമേരിക്കയുടെ ഒരു കളിയും ഇനി നടക്കില്ല എന്നത് വ്യക്തം അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മേലും റഷ്യ പിടിമുറുക്കിയാൽ അമേരിക്ക ഇനി കൈവിടേണ്ടി വരും ഗാസയിലും ലബനനിലും പതിനായിരങ്ങളെ കൊന്നൊടുക്കാൻ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയുടെ നടപടിയിൽ ശക്തമായ അമർശമാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്കുള്ളത് മാറുന്ന ലോകക്രമത്തിൽ അവർക്കും ഇനി കൈയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം